മെലഡി എന്താണ്, ഹാർമണി എന്താണ്, സിംഫണി എന്താണ്, ഇതാണ് ഞാൻ പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത്. മെലഡി എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ ഒന്നായി സ്വരസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം, അതിനാണ് മെലഡി എന്ന് പറയുന്നത്. ഭാരതീയ സംഗീതം രാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മെലഡികളാൽ സമ്പുഷ്ടമാണ്. അപ്പം മെലഡി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തന്നത്. എന്നാൽ ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സമയത്ത് വിഭിന്ന ഗായകരിൽ നിന്നോ വാദ്യങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന ഒന്നിലധികം സ്വരങ്ങളുടെ ശ്രുതിമധുരമായ സംയോഗമാണ് ഹാർമണി എന്ന് പറയുന്നത്. നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ സിംഫണി എന്ന് പറയുന്നത് എന്താണ്? പാശ്ചാത്യ സംഗീതത്തിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് സിംഫണി എന്ന് പറയുന്നത്. അതായത് പ്രധാനപ്പെട്ട ഒരു സംഗീത അവതരണമാണ്, പാശ്ചാത്യ സംഗീതത്തിലെ സംഗീത അവതരണമാണ് സിംഫണി എന്ന് പറയുന്നത്. നിരവധി കലാകാരന്മാരുടെ കൂട്ടായ പ്രകടനമാണ് സിംഫണി എന്ന് പറയുന്നത്. ആധുനിക സിംഫണിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ പിന്നെ വയലിന്, വയോള, ചേലോ, ഡബിൾ ബാസ് എന്നിവ ചേർന്ന ഒരു വയലിൻ കുടുംബമാണ് സിംഫണി എന്ന് പറയുന്നത്. സിംഫണി ഒരു ഭയങ്കര ഫീലാണ് നമുക്കത് കേൾക്കുന്നതിന് വേണ്ടി. എല്ലാവരും അത് കേൾക്കാനായിട്ട് ശ്രമിക്കണം. പാശ്ചാത്യ സംഗീതത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ് സിംഫണി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, പാശ്ചാത്യ സംഗീതത്തിൽ സിംഫണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോസഫ് ഹെയ്ഡൻ ആണ്. അദ്ദേഹം 108 സിംഫണിയാണ് രചിച്ചിട്ടുള്ളത് അദ്ദേഹം. അപ്പം എന്തായാലും ശരി, മെലഡി എന്താണ്, ഹാർമണി എന്താണ്, സിംഫണി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്.